സൗണ്ട് വെച്ചു സൗണ്ട് വെച്ചു ഇന്നലെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ശരിക്കും ഞങ്ങളൊക്കെ ഒത്തിരി ഞാൻ ഒത്തിരി വയസ്സിലായിരുന്നു എൻ്റെ വോയിസുമായിട്ട് അവർക്ക് മനസ്സിലാക്കുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ സൈലൻ മുടങ്ങിയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ബംഗറിലേക്കൊക്കെ ഓടാനുള്ള ആ ഒരു സമയത്താണ് നിങ്ങളുടെ കോള് വരുന്നതും. നമ്മൾ നമ്മുടെ എംപ്ലോയീസിനെയൊക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കട്ട് ഞാൻ മുകളിലേക്ക് വന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം അത്രയും ഒരു പ്രഷർ ഇട്ടിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഒത്തിരി വയസ്സഹിതമായിട്ടുള്ള രീതിയിലാണ് എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ എല്ലാം. പക്ഷേ ആ ഒരു സ്ഥിതിവിശേഷമൊക്കെ വിട്ടുകൊണ്ട് ഇന്നത്തെ രാവിലെ ഞാൻ നിങ്ങളോട് വളരെ കൂളായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് സംസാരിക്കുന്നത്. ഇന്നലെ ഒരു ഉച്ചയോടുകൂടി തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടാക്കി തുടങ്ങി. ഇവിടെയും അവിടെയും പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഞങ്ങളെപ്പോലുള്ള കേരളീയർസും ഞങ്ങളും ഇപ്പോൾ ശരിക്കും ഒരു സമാധാനപരമായിട്ടുള്ളൊരു മൂമെൻറ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ തീർച്ചയായും ഇപ്പം നമ്മുടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് അത്രയും ഒരു ശക്തമായിട്ടുള്ള ഒരു ഒരു ഫോഴ്സ് തന്നെയാണത്. അപ്പൊ അവരുടെ ഒരു ചെറുത്താക്രമണം തുടങ്ങിയെന്ന് ഉള്ള ഒരു ഇത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് തിരികെ കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. അതിൻ്റെ ഒരു തലത്തിലാണ് ഇപ്പം ഞാൻ ഇത്രയും ഈ ഒരു സമാധാനത്തിലൂടെ ഇപ്പം നിങ്ങളുടെ അടുത്തിരിക്കുന്നത്. ഇന്നലെ ഞാൻ സംസാരിക്കുന്നത് ആരും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉറക്കത്തിൽ എഴുന്നേൽക്കും തന്നെ ഇങ്ങനൊരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് പ്രശ്നങ്ങളൊന്നും വലിയതൊന്നുമല്ല, ഇത് നമ്മുടെ ഡിഫൻസ് ഫോഴ്സ് അത് കൈകാര്യം ചെയ്തോളൂ എന്നുള്ളതാണ്. പക്ഷേ ഇതാ ഉച്ചവരെയും നമ്മൾ എല്ലാം ആ ഒരു രീതിയൊക്കെ വിട്ടുകൊണ്ട് ഇവര് എനിക്ക് തോന്നുന്നു ഞാൻ ചരിത്രം മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു 1973 ഇങ്ങനെയുള്ള ഒരു ആക്രമണം, അത് ഈജിപ്തും സിറിയയും കൂടി ചേർന്നുകൊണ്ട് കൂട്ടമായി ഇസ്രായേലിനെ ആക്രമിച്ച ഒരു സംഭവം 1973 ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതുപോലെ ഇസ്രായേൽ ഫോഴ്സ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടാത്ത രീതിയിലാണ്, ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ തീർത്തും കിട്ടാത്ത രീതിയിലാണ് അന്ന് ഈ രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചത്. ആ സമയത്ത് ഇസ്രായേൽ എങ്ങനെയാണോ വയസ്സഹിതമായി പോയത്, ഇസ്രായേൽ നിവാസികൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരുന്നു ഇന്നലെ കാര്യങ്ങൾ. ഈ അലാമാണ് വല്ലാതെ പേടിപ്പെടുത്തി ഏറ്റവും ഒരു ഹൈലൈറ്റ് വരുന്ന സമയത്താണ് ഈ അലാം മുടങ്ങുന്നത്. അലാം മുടങ്ങിക്കഴിഞ്ഞാൽ ഷെൽട്ടറിലേക്കും ബങ്കറിലേക്കും ഒക്കെ പോകാനുള്ളത് ഈ ഇന്നലെ അങ്ങനെ രാത്രി അലാമായിട്ട് തോന്നുന്നു. ഇന്നലെ പകലൊക്കെ സംസാരിക്കുമ്പോൾ ഈ അലാം കേൾക്കുന്നതായിരുന്നു ഒരു വലിയ ആശങ്ക. സത്യം ഞാൻ കേൾക്കുന്നത് പറഞ്ഞാൽ അത് നമ്മൾക്ക് തരുന്ന മുന്നറിയിപ്പാണ്, ഒരു വാണിംഗാണ് തരുന്നത്, നമുക്ക് തരുന്ന ഒരു അലേർട്ടാണ് അത്. നമ്മളത് നമ്മൾ കെയർഫുള്ളായിരിക്കണം, അലാമാണ് അത് തരുന്നത് നമുക്ക്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കുള്ള ഒരു നെറ്റിരിപ്പാണ്, നമ്മുടെ തൊട്ടടുത്ത് രീതിയിൽ കേൾക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ വീട്ടിലൊക്കെ കൂട്ടി ഭയങ്കര ഒരു ഉള്ളിലേക്കാണ് വരുന്നത്. പക്ഷെ അത് നമ്മുടെ സുരക്ഷിതർക്ക് വേണ്ടിയിട്ടാണ് തരുന്നതെന്നുള്ള കാര്യം നമ്മൾ ഒത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേട്ട് കുറയുന്നുണ്ട്. ലൈഫ് എങ്ങനെയാണ് ഇപ്പോ ഞാൻ ചോദിച്ചത് കടകൾ ഇന്നിപ്പോ നേരെ കൊടുത്ത് 5 മണി ആയതേ ഉള്ളൂ നമുക്കിപ്പോ അറിയാൻ ആയിട്ടില്ല. എന്നാലും പുറത്തിറങ്ങുക, ജോലിക്ക് പോവുക, സാധനങ്ങൾ ലഭ്യമാണോ, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ ഇന്നലെ വൈകിട്ടോടെ കൂടി അറിയാൻ സാധിച്ചത് ഇവിടെ നേഴ്സറികളിലും സ്കൂളുകളിലും അതുപോലുള്ള മിക്കവാറും നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എല്ലാം ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഉള്ള എയർ സർവീസുകളൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ ജീവിതത്തെ ബാധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം നമുക്കിപ്പം നമുക്കും അത് കൂടുതലായിട്ട് ബാധിക്കുന്നില്ല. പക്ഷെ ഇപ്പം നാട്ടിലേക്ക് പോകാനിരിക്കുന്നവരും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഇതവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടത്തിയിരുന്നത്. അപ്പം ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞത് ഇനിയിപ്പം പോക്ക് നടത്തില്ല എന്നുള്ള അത്രയും നിരാശകരമായിട്ടുള്ള രീതിയിലാണ്.
വിചാരിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം എല്ലാം റിയൽറ്റി ഒക്കെ എടുത്ത് നാട്ടിലേക്ക് വെക്കേഷൻ പോകാനായിട്ടുള്ളവർക്കൊക്കെ അതെല്ലാം വളരെ പ്രശ്നങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്നൊക്കെ എപ്പോഴും വിളിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഈ ആശങ്കകളുടെ വീട്ടിലുള്ളവരും? അതെ, നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി വരെ ഇന്നലെ വൈകിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞ് ഇനി വിഷമിക്കേണ്ട, ഇവിടെ നിങ്ങോട്ട് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെ സുരക്ഷിതരാണ്. ഇപ്പൊ നമ്മൾ മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാരും തന്നെ സുരക്ഷിതരാണ്. ഇന്നലെ അറിയാം, ഇന്നലെ നമുക്ക് വാട്സാപ്പ് വഴി അതെ, നമുക്ക് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, എല്ലാത്തിലും എല്ലാം കൂടി ഒരു 10,000-6,000 കൂടുതൽ മലയാളികൾ തന്നെ ഈ ഒരു ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ആക്റ്റീവായിട്ടുള്ളവരുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏതൊക്കെ ഇസ്രായേലിന്റെ എല്ലാ മൂലകളിലും എല്ലാ മാർഗങ്ങളിലായിട്ടും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ടൗൺ ഏരിയകളിലുണ്ട്, അതുപോലെ തന്നെ കിബൂസ് പോലുള്ള വലിയ ഏറ്റവും കുഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവരും തിരിച്ചു കൊണ്ടുപോകുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും എല്ലാവരെയും കോൺടാക്ട് ചെയ്യാനും പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പുറം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വ്യോമനാവിക സേനയോടൊക്കെ സജ്ജമായിരിക്കാനാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരർത്ഥത്തിലുള്ള ഒരു ആശങ്ക വേണ്ട, ആത്മവിശ്വാസത്തോടെ തുടരുക. ഞങ്ങളോട് വളരെ സന്തോഷത്തോടെ വിവരങ്ങൾ പ്രൊഫസർ പുലർച്ചെ വിളിച്ചുണർത്തിയാണ് ചോദിച്ചത്. എന്നാൽ പോലും പങ്കുവച്ചതിന് പ്രത്യേകം നന്ദിയോ. അതെ, എന്നെ വിളിച്ചതിനും സംസാരിച്ചതിനും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.